Odisha Mukhyamantriyanu varunnathennanu namukku manasilakkan vendi kazhiyunnathu. Naveen Patnaik, Odisha Mukhyamantri, adeham apakada pradeshathekku ethunnathinte drishyangalanu kaanunnathu. Nerathe Kendra Railway Mantri Ashwini Vaishnav pradeshathe thirunnu. Adeham karyangale kurichu visadheekarikkukayundayi, sambhavathe kurichu parayukayundayi. Ippol Odisha Mukhyamantri sambhavasthalathekku varukayanu. Innale raathri thanne adeham railwayude control roomil nerittetti karyangalkku nethrutvam koduthukondirikkukayayirunnu rakshaprawarthanathinu. Thudarnnu adeham valare vegathil thanne revenue mantrine sthalathekku ayachirunnu. Ippol അദ്ദേഹം നേരിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് അപകടം നടന്ന പ്രദേശത്തേക്ക് നേരിട്ടെത്തുന്നു. നമുക്ക് വളരെ വേഗത്തിൽ ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഏറ്റവും കുറവുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം റെയിൽവേക്ക് നേരെ വലിയ വിമർശനങ്ങൾ യാത്രക്കാരുടെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. റെയിൽവേ ആളുകളിൽ നിന്ന് പൈസ ഈടാക്കാൻ മാത്രമാണ് ശുഷ്കാന്തി കാണിക്കുന്നത്. ആ പണം ഈടാക്കാൻ കാണിക്കുന്ന അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ പകുതിയിലൊന്ന് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കാണിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന വലിയ വിമർശനങ്ങൾ റെയിൽവേക്ക് നേരെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ തസ്തികകളൊക്കെ നികത്താത്തതിനെതിരെയും വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം അമിതമായ ജോലിയടക്കം വലിയ അപകട സാധ്യത റെയിൽവേയിൽ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അവിടുത്തെ ജീവനക്കാരുടെ ഇടയിൽ എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഉന്നതതല അന്വേഷണം അപകടവുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഉന്നതതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്നാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ അപകട സ്ഥലത്ത് വച്ച് സംസാരിച്ചപ്പോൾ റെയിൽവേ മന്ത്രി പറഞ്ഞത്. ഏതായാലും ആ രീതിയിലുള്ള നടപടികളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിഖിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ജനറൽ കോച്ചുകളിലെ ആളുകളുടെ ബാഹുല്യം. കാരണം പല ട്രെയിനുകളിലും ജനറൽ കോച്ചുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള കോച്ചുകളിലാകട്ടെ കാലുകുത്താൻ പോലും ഇടയില്ലാത്ത വിധത്തിലുള്ള ആളുകളുണ്ട്. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഒരുപാട് ആളുകൾ ജനറൽ കോച്ചുകളിലുണ്ട്. അതുകൊണ്ട് ആളുകളുടെ എണ്ണം എത്ര പേരുണ്ടായിരുന്നുവെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. തീർച്ചയായും മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ കണക്ക് കൃത്യമായി എത്ര യാത്രക്കാർ. ഒരു നിമിഷം നിഖിൽ, മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഇപ്പോൾ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി സന്ദർശിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. നവീൻ പട്നായിക് ഇന്നലെ അപകടം നടന്ന ആ നിമിഷം മുതൽ തന്നെ അദ്ദേഹം കൺട്രോൾ റൂമിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം റവന്യൂ മന്ത്രിയെ ഇന്നലെ തന്നെ സംഭവസ്ഥലത്തേക്ക് അദ്ദേഹം അയച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് സംഭവസ്ഥലത്തേക്ക് പുലർച്ചെ തന്നെ ഭുവനേശ്വറിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, അപകടം നടന്ന മേഖല, ഒഡീഷ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അവിടെ എത്തി സ്ഥലം സന്ദർശിച്ചിരുന്നു. മറ്റു ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. റെയിൽവേ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അപകടം നടന്ന പ്രദേശം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് സന്ദർശിക്കുന്നു. നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി അദ്ദേഹം അവിടെ സംസാരിക്കുകയാണ് അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. കേന്ദ്രമന്ത്രി കൂടി, മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ദാരുണമായ സംഭവസ്ഥലം മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും അടക്കമുള്ളവർ സന്ദർശിച്ച് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനത്തിൻ്റെ നിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷേ നവീൻ പട്നായിക് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങളെ, എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹം പറയാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചികിത്സാ സൗകര്യങ്ങൾ ഏത് രീതിയിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, പരിക്കേറ്റവരുടെയും ഒക്കെ ആരോഗ്യനില അടക്കമുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് ചിലപ്പോൾ അദ്ദേഹം പറയാനുള്ള സാധ്യത കൂടിയുണ്ട്. നമ്മൾ അതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഏതായാലും ഇപ്പോൾ ഒഡീഷ മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി സമീപത്തുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സംഭവസ്ഥലത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.